ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി കിളിക്കൂടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും കിളികൾ ഇഷ്ടമാണ്, അതുപോലെ എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഈ കിളിക്കൂടിനെ കുറിച്ച് അറിയുന്നത് ഇന്നാണ്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കിളിക്കൂടായിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആ ഒരു കിളിക്കൂട് നിങ്ങൾക്ക് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് നേരെ കിളിക്കൂടിൽ പോയിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. അപ്പോൾ ഈ ഒരു കിളിക്കൂട് സെറ്റ് ചെയ്തത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ശ്രീജിത്ത് ഏട്ടനാണ്. ശ്രീജിത്ത് ഏട്ടൻ്റെ അനുജൻ ഭാസ്കര ഏട്ടനാണ് അതിൻ്റെ ഇൻചാർജ്. അപ്പോൾ ഭാസ്കര ഏട്ടൻ എനിക്ക് കിളിക്കൂടൊക്കെ തുറന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈവനിങ് ഒരു ഫോറായപ്പോൾ ഞാനങ്ങനെ ശ്രീജിത്ത് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൻ്റെ മുന്നിൽ തന്നെ കിട്ടിയ ഒരു കിളിക്കൂടാണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു കിളിക്കൂട് കണ്ടിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ എനിക്കറിയുന്ന ആരടുത്തും ഇങ്ങനെ ഒരു കിളിക്കൂടില്ല. സൂപ്പറാണ്. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ശ്രീജിത്ത് ഏട്ടൻ്റെ കിളിക്കൂടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പം അകത്ത് ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കിളിക്കൂടിൻ്റെ എൻട്രൻസ്. അപ്പം ഇങ്ങനെ വീട്ടിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ വലിയ കിളിക്കൂടാണ്. പുറത്ത് കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമല്ല ഏട്ടാ, പക്ഷികൾക്കും ക്വാറന്റൈൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ രോഗികളോ പുതുതായിട്ട് വന്ന പക്ഷികൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ക്വാറന്റൈൻ സെൻ്റർ. ഇവർ പുതുതായിട്ട് വന്നായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളെ കിളിക്കൂട്ടിൻ്റെ പേര് ആര്യൻസ് ഏവിയറി എന്നാണ്. അപ്പോൾ നമ്മുടെ ആര്യൻസ് ഏവിയറിൻ്റെ ഉള്ളിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ കൂടിൻ്റെ ഉള്ളിൽ കൊച്ചു കൊച്ചു കൂടുകളുണ്ട്. അതായത് ബ്രീഡിംഗ് പെയറിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കൂടുകൾ, ഏകദേശം ഒരു 100-100 ചില്ലറ കുഞ്ഞു കുഞ്ഞു കൂടുകളുണ്ട്. അപ്പോൾ ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് സൺകണ്ണൂറാണ്. അതേപോലെ തന്നെ പൈനാപ്പിൾ കണ്ണൂറും ഉണ്ട്. പിന്നെ കുറച്ച് കോക്ടെയിൽസും അതേപോലെ തന്നെ ഫിഞ്ചസും ഉണ്ട്. ഒരു കുഞ്ഞു ഫിഞ്ചസ് ഇവിടെ കൂട് കിട്ടുന്നുണ്ട്. അതിന് കൂട് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കൂട് പോരായിട്ട് അത് പ്രകൃതിയാൽ നിർമ്മിക്കുന്ന ഒരു കൂട് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേതാണ്? സൺകോണൂർ അല്ലേ? നിങ്ങളുടെ തലയിൽ മാത്രമേ വന്നേക്കൂ? എല്ലാവരുടെ തലയിലും എൻ്റെ തലയിൽ വരുമോ? തലയിൽ വന്നു. നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? ഏതെല്ലാം സാധനങ്ങളുള്ളേ? ആരാ നോക്കല്? നിങ്ങൾ തന്നെയാ? വർക്കേഴ്സ് ഉണ്ട് അല്ലേ? മുട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ മുട്ട നിങ്ങൾ നോക്കൂ. എങ്ങനെ ഏണി വെച്ച് കയറല? അത് തുറന്ന് നോക്കും അല്ലേ? ഈ ചെറുതിലോ? ചെറുതിലല്ലോ. കൂട് സെറ്റ് ചെയ്തിട്ട് എത്രയായി? ഒരു മാസമേ ഉള്ളൂ. അതിന് ഇബ്രു ഇങ്ങോ. നമ്മളെ ഫ്രണ്ട് പോകുന്നില്ല ഏട്ടാ, മേത്തത് പോകുന്നില്ല.
കയ്യിൽ കുറച്ച് സൺഫ്ലവർ സീഡ് എടുക്കുമ്പം തന്നെ പക്ഷികൾ വന്ന് കയ്യിലിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം സമയം പോകും. നമ്മൾ കിളികൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തും അവരെ നോക്കിയിരിക്കുമ്പോഴും നല്ല രസമാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതേപോലെ സംഭവം ഉണ്ടെങ്കിൽ പൊളിക്കും. ഞാനവരോട് ചോദിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു അപ്രോക്സിമേറ്റ് ഒരു 50 lakhs ആയിട്ടുണ്ടാവും ഈ കിളികളിയും ഈ കിളിക്കൂടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല മസാജ് ഇഷ്ടമാണ് എല്ലാവർക്ക്. ക്ലീൻ ചെയ്യാൻ വരെ ഇവർ പ്രത്യേകമായിട്ട് പൈപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭാസ്കര ഏട്ടാ താങ്ക് യു, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്, നിങ്ങളെ കൂട്ടിൽ കയറ്റിയതിന് താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നത്തെ കിളിക്കൂട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.